ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലേ ദൈവാരാധനയും. At the appointed time, all such questions will be answered if you have patience. Before you make any covenant or friendship with anyone, take Holy Spirit with you. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യെശയ്യാവിന്റെ പുസ്തകം അധ്യായം 1:11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. കർത്താവ് അരളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അകണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേലിൽ അർപ്പിക്കരുത്. സഹോദരങ്ങളെ, മുട്ടാടുകളുടെയും കാളകളുടെയും എല്ലാം ബലിയെക്കുറിച്ച് ദൈവം പറയുന്ന വാക്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത്തരം ബലികൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ദൈവം അബ്രാഹത്തോട് ഒരു ദിവസം പറഞ്ഞു, നീ നിന്റെ ഏകമകനെ ഇസഹാക്കിനെ എനിക്കായിട്ട് ബലിയർപ്പിക്കണം എന്ന്. അബ്രാഹം അത് അനുസരിച്ചു. അബ്രാഹം തൻ്റെ ഏകപുത്രനായി ഇസഹാക്കുമായി ബലിയർപ്പിക്കുവാനായി മോറിയാമലയിലേക്ക് നീങ്ങി. ആ മലയുടെ താഴ്വാരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രാഹം വേലക്കാരോട് പറയുകയാണ്, ഞാനും മകനുമായി പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം എന്ന്. ബൈബിളിൽ ആദ്യമായി ആരാധന എന്ന വാക്ക് നമ്മൾ കാണുന്നത് ഈ ഭാഗത്താണ്. അത് അബ്രാഹം പറയുന്നതാണ്. അങ്ങനെ ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് അബ്രാഹം പറയുന്നത് ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം എന്നാണ്. സഹോദരങ്ങളെ, ബലിയർപ്പണത്തോടുകൂടിയ ഒന്നാണ് യഥാർത്ഥമായ ആരാധന. അങ്ങനെ അബ്രാഹം മോറിയാമലയിൽ എത്തിച്ചേർന്നു. ഇസഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തി, കൈകാലുകൾ ബന്ധിച്ചു. അതിനുശേഷം കത്തി ഉയർത്തി ബലിയർപ്പിക്കുവാനായി മുതിരുമ്പോൾ നമുക്ക് ആ ചിത്രം വന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അബ്രാഹം ഉയർത്തിയ കത്തിയുടെ താഴെ ഇതാ ഇസഹാക്ക് കിടക്കുകയാണ്, കൈകാലുകൾ കയറുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ബന്ധിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ താഴെ അബ്രാഹം ഇസഹാക്ക് കിടക്കുകയാണ്. ഈ ഇസഹാക്ക് മാനവരാശിയെ മുഴുവനുമാണ് പ്രതിദാനം ചെയ്യുന്നത്. എല്ലാ മനുഷ്യരും പാപികളാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പാപമുള്ളിടത്തോളം കാലം നമ്മളെല്ലാവരും മരണത്തിൻ്റെ താഴെ കിടക്കുന്ന വ്യക്തികളാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപമുള്ള എല്ലാ വ്യക്തികളും ഒരു ശിക്ഷയുടെ താഴെയാണ് കിടക്കുന്നത്. ആ ശിക്ഷയാകട്ടെ മരണവുമാണ്. അങ്ങനെ മരണത്തിൻ്റെ താഴെ കിടക്കുന്ന ഇസഹാക്ക് മാനവരാശിയെ മുഴുവനും സൂചിപ്പിക്കുന്നു.
അവനൊരിക്കലും ഈ ഈ ശിക്ഷയിൽ നിന്ന് മോചനമില്ല. അങ്ങനെ അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയാത്തവണ്ണം ബന്ധിക്കപ്പെട്ടാണ് അവൻ കിടക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ടാണ് കാൽവരി കുരിശിൽ ക്രിസ്തു ബലിയർപ്പിച്ചത്. ഇതാ ഈ നിമിഷത്തിൽ നമ്മളിവിടെ കാണുന്നത്, ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ അവനെ ഒന്നും ചെയ്യരുത് എന്ന്. തുടർന്ന് നമ്മൾ ഇവിടെ കാണുന്നത്, കാട്ടില് ഉടക്കിക്കിടക്കുന്ന മരങ്ങളുടെയിൽ ഉടക്കിക്കിടക്കുന്ന മുള്ളുകളുടെ ഇടയിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ അബ്രാഹം കണ്ടു. ആ കുഞ്ഞാടിനെ അബ്രാഹം തോളത്ത് എടുത്തുകൊണ്ട് ആ ബലിപീഠത്തിലേക്ക് നീങ്ങുകയാണ്. അബ്രാഹം ആ കുഞ്ഞാടിനെ തോളത്ത് എടുത്തു വെച്ചുകൊണ്ട് ബലിപീഠത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്കറിയാം, ഈ കുഞ്ഞാട് യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. മരങ്ങളുടെ ഇടയിൽ ഉടക്കിക്കടന്ന കുഞ്ഞാടിനെയാണ് അബ്രാഹം എടുത്ത് ഉയർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഈ ലോകത്തിലേക്ക് വരുന്നത് 1500 അബ്രാഹത്തിന് 1500 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ 1500 വർഷം എന്ന കാലത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന യേശുവെന്ന കുഞ്ഞാട്, ആ കുഞ്ഞാടിനെയാണ് അബ്രാഹം തോളത്ത് വെച്ചിരിക്കുന്നത്. സഹോദരങ്ങളെയും, അബ്രാഹം ആ കുഞ്ഞാടിനെ മോറിയാ മലയിൽ ബലിയർപ്പിക്കുമ്പോൾ അബ്രാഹം അർപ്പിച്ച ആ ബലിക്ക് യോഗ്യതയുണ്ടാകുന്നത് ഈ ബലി കാൽവരിയിലെ യേശുവിൻ്റെ ബലിയെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. ആ ബലിയിലേക്ക്, യേശുവിൻ്റെ ബലിയിലേക്ക് അത് സൂചിപ്പിക്കുന്നു, അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ ബലിക്ക്, അബ്രാഹം അർപ്പിച്ച ബലിക്ക് യോഗ്യതയുണ്ടാകുന്നത്. വേറെ വാക്കിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യത ഇതാ അബ്രാഹം അർപ്പിച്ച ഈ ബലിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1500 വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ലോകത്തിലേക്ക് വന്നത്. എന്നാൽ അബ്രാഹത്തിൻ്റെ അനുസരണയിലൂടെ ഇതാ ആ കാൽവരിയിലെ കൃപാവരം ഇപ്പോൾ ഇതാ ഈ ബലിപീഠത്തിലേക്ക് കടന്നു വരികയാണ്. യേശു കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യതയ്ക്ക് മാത്രമാണ് മനുഷ്യനെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മോചനം തരുവാനായിട്ട് അതിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് റോമരട്ടിൽ നമ്മൾ വായിക്കുന്നത്, ജീവാത്മാവിൻ്റെ നിയമം നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അതിൻ്റെ നിയമത്തിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന്. അപ്പം അതിനാൽ, അതെ, ഈശോ കാൽവരി അർപ്പിച്ച ആ ബലിയിലെ അനന്തമായ യോഗ്യത, ആ യോഗ്യത 1500 വർഷങ്ങളുടെ പിന്നിലേക്ക് ഒഴുകി അത് അബ്രാഹം അർപ്പിച്ച ബലിയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കാലം എന്ന തടസ്സത്തെ മാറ്റിക്കളയുന്ന ആത്മാവാണ്. യേശു കാൽവരിയിൽ അർപ്പിച്ച ആ ബലിയുടെ യോഗ്യത അത് കാലത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ ആ യോഗ്യതയെ ഇതാ കാലം എന്ന തടസ്സത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് കാലത്തിൻ്റെ പിന്നാപ്പുറത്തോട്ടും മുന്നോട്ടും ഒഴുകുവാനുള്ള അനുഗ്രഹം ദൈവാത്മാവിലൂടെ ആ ബലിക്ക് ഉണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പൊ യേശു അർപ്പിച്ച ആ ബലിയുടെ യോഗ്യതയിലൂടെയാണ് നമുക്കെല്ലാവർക്കും മോചനം ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇതാ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നേക്കുമായ വിടുതൽ ലഭിക്കുന്നത്. ആ ബലിയുടെ യോഗ്യത കാലത്തിന്റെ പിന്നാപ്പുറങ്ങളിലേക്ക് ഒഴുകിയ സംഭവമാണ്. വാസ്തവത്തിൽ മോറിയ മലയിൽ നമ്മൾ വിശ്വാസത്തെ കണ്ടുകൊണ്ട് നോക്കിയാൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാലത്തിൻ്റെ പുറകോട്ടും കാലത്തിൻ്റെ മുന്നോട്ടും യേശുവിൻ്റെ കൃപാവരം, യേശു കുരിശിൽ നേടിയ ആ ബലിയുടെ യോഗ്യതയുടെ കൃപാവരം ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അത് ഇതാ കാൽവരിയുടെ ബലി ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. പക്ഷേ ആ സംഭവത്തെ കാലമെന്ന് തടസ്സം മാറ്റി ഇതാ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ഇന്നത്തെ പോലെ അന്ന് നടന്ന ആ സംഭവം ഇതാ ഇന്നിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ആ അനന്ത യോഗ്യതയിൽ നമുക്ക് പങ്കുവറ്റുവാനായിട്ട് കഴിയുന്നു. ഇത് ദൈവാരൂപിയുടെ വലിയൊരു പ്രവർത്തനമാണ്. കാലം എന്ന തടസ്സം മാറ്റിക്കളയുക. അത് മാറ്റുമ്പോൾ ഇതാ 1500 വർഷങ്ങളുടെ പിന്നിലേക്ക് ഈ കാൽവരിയിലെ കൃപാവരം ഒഴുകിയതുപോലെ തന്നെ ആ കൃപാവരത്തിന് ഇതാ മുന്നോട്ടും ഒഴുകുവാനായിട്ട് കഴിയുന്നു. ഓരോ ബലിപീഠത്തിലേക്കും ഈ കൃപാവരം ഒഴുകി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, കാലമെന്ന തടസ്സം ഇന്ന് മാറിപ്പോകട്ടെ. നമ്മൾ നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാലമെന്ന തടസ്സത്തെ മാറ്റി നമ്മളെ ഓരോരുത്തരെയും യേശുവിൻ്റെ പ്രസന്നസിലേക്ക് കൊണ്ടുവരികയാണ്. ഒരിക്കലും ഒരു കുട്ടി, അവൻ തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് രോഗസൗഖ്യം കിട്ടി. അപ്പം ആ കുട്ടി സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഈശോ എന്നോട് പറഞ്ഞു നീ എഴുന്നേൽക്കുക എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാലമെന്ന തടസ്സം നീങ്ങിക്കൊണ്ട് ഇതാ യേശു അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോഴും കൂദാശകളിൽ പങ്കെടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അരൂപിയോട് പ്രാർത്ഥിക്കേണ്ടത്, കാലമെന്ന തടസ്സം എനിക്ക് മാറ്റി തരണമേ. അങ്ങനെ തടസ്സം മാറ്റുമ്പോൾ യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതാ നമുക്ക് ഇന്നിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും അത് സമീപസ്ഥമായി തീരുന്നു. യേശുവിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും കാലത്തിൻ്റെ പിന്നിലേക്കും കാലത്തിൻ്റെ മുന്നിലേക്കും അത് ഒഴുകുന്ന ഒരു നദിയാണിത്. ഹല്ലേലൂയ. മുന്നോട്ടും പുറകോട്ടും ഒഴുകുന്ന ഒരു പ്രവാഹമാണത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതെ, ഇതാ അബ്രാഹം ആ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ യേശുവിൻ്റെ ആ ബലിയുടെ യോഗ്യത ഈ ബലിക്കും ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ടാണ് ആ ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ അബ്രാഹവുമായി ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ചില അനുഗ്രഹങ്ങൾ അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനമാണ്, നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചതുകൊണ്ട്, ഈ യാഗം നീ അർപ്പിച്ചതുകൊണ്ട് ഇതാ നിന്നെയും നിന്റെ സന്തതി പരമ്പരയെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നുവെന്നും നീ ജനതകൾക്ക് തന്നെ ഒരു അനുഗ്രഹമായി തീരുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹലേലിയ ഹലേലിയ. ഇതുപോലെ നോഹ ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോഴും ഇതാ ദൈവം ചില വാഗ്ദാനങ്ങൾ നോഹയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യാഗത്തിന് ശേഷം ഇതാ അതൊരു ഉടമ്പടി ആയതുകൊണ്ട് ദൈവം അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ബൈബിളിൽ ഉടനീളം നമ്മൾ വായിക്കുന്ന കാര്യമാണ്. ഹലേലുയ ഹലേലുയ ഹലേലുയ. നോക്കൂ, 1500 വർഷങ്ങൾക്ക് അബ്രാഹത്തിന് എത്രയോ അബ്രാഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം പിന്നീട് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. യേശു ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു ദിവസം ഈശോ സിനഗോഗിൽ പ്രവേശിക്കുമ്പോൾ അവിടെ കൂനിയായ ഒരു സ്ത്രീയെ കാണുകയാണ്. അത് ഒരു സാബത്ത് ദിവസം കൂടിയായിരുന്നു. ഈശോ ഉടനെ തന്നെ ആ കൂനിയായ സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുക്കുകയാണ്. അന്ന് ആ സിനഗോഗിൽ അവൾക്ക് മാത്രമാണ് ഈശോ സൗഖ്യം കൊടുത്തത്. എന്താണ് ഇവളുടെ പ്രത്യേകത? ഈശോ അവളെ കണ്ടപ്പോൾ ഈശോ പറയുകയാണ്, ഇവൾ അബ്രാഹത്തിൻ്റെ പുത്രിയാണ് എന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 വർഷങ്ങൾക്ക് പിന്നിൽ ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഈ കൂനിയായ സ്ത്രീയെ കണ്ടപ്പോൾ ദൈവം ഓർത്തു. നമ്മൾ അറിഞ്ഞിരിക്കണം, ദൈവം ചില അനുഗ്രഹങ്ങൾ ചിലർക്ക് നൽകുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ കൂനിയായ സ്ത്രീയെ യേശു സുഖപ്പെടുത്തിയത് അവൾക്ക് അവൾ അബ്രാഹത്തിൻ്റെ ആ സന്തതി പരമ്പരയിൽ പെട്ടു എന്ന കാരണം കൊണ്ടാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ്, ഇതാ 1500 വർഷം കഴിഞ്ഞിട്ടാണ് ഈ മകള് അബ്രാഹത്തിൻ്റെ ബലിയുടെ യോഗ്യതയിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ കാണുകയാണ്, നമ്മുടെ കർത്താവ് സക്കയോസിനോട് പറയുന്നത് ഇവനും അബ്രാഹത്തിൻ്റെ മകനാണല്ലോ എന്ന് അവിടുന്ന് പറയുകയാണ്. ആ സക്കയോസ് മരത്തിന് മുകളിൽ കയറി ഇരുന്നപ്പോൾ ദൈവം അവനെ വിളിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവൻ അബ്രാഹത്തിൻ്റെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു പൈതലാണ് എന്ന ബോധം ഉള്ളിൽ സൂക്ഷിച്ചു കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ദൈവം ഓർക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, അബ്രാഹം ദൈവസന്നിധിയിൽ ഈ യാഗം അർപ്പിക്കുമ്പോൾ അത് അവൻ്റെ തലമുറകളിലേക്ക് നീണ്ടു നിന്ന ഒരനുഗ്രഹമായി അത് മാറുകയാണ്. നമുക്കറിയാം, ഇന്ന് എത്രയോ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നു, സമ്പത്ത് ഉണ്ടാക്കുന്നു. പല മാതാക്കന്മാരും ഉണ്ടാക്കുന്ന സമ്പത്ത് അവരുടെ മക്കളുടെ കൈവശം എത്തിച്ചേർന്ന് അത് അവർ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ കയ്യിൽ നിന്ന് കൈമോശം വരുന്ന ദയനീയമായ സംഭവങ്ങൾ പല മാതാക്കന്മാരും കണ്ട് നിരാശപ്പെട്ട് ദുഃഖത്തിൽ ദുഃഖിച്ചു കഴിയുന്നുണ്ട്. അവരെ അധ്വാനിച്ചത് മുഴുവനും മക്കളായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കന്മാർ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ദൈവത്തോടുള്ള അനുസരണം വഴി ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന ബലിക്ക് അത് എത്ര തലമുറ കഴിഞ്ഞാൽ പോലും നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റുവട്ടത്തിൻ്റെ അകത്തു നിന്ന് അനുഗ്രഹം പോകുന്നില്ല എന്ന ഒരു ഉറപ്പാണ് വാസ്തവത്തിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക.
Praise the Lord. Praise the Lord. Hallelujah. 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 യെശയ്യാവിന്റെ പുസ്തകം 59 അധ്യായം 21-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല എന്ന്. Hallelujah. 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 സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, അബ്രഹാം അർപ്പിച്ച യാഗബലി, ആ യാഗബലിയിലേക്ക് കാൽവരിക്കുന്നിലെ ഈശമിശുഹായുടെ ബലിയുടെ യോഗ്യത ഇറങ്ങി വരികയും അങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ടാണ് ആ ബലിക്ക് പിതാവിന് മുമ്പിൽ സ്വീകാര്യതയുള്ളത്. പിതാവായ ദൈവത്തിന് ഒരേ ഒരു ബലി മാത്രമേ സ്വീകാര്യതയുള്ളൂ, അത് തൻ്റെ പുത്രനായ യേശു അർപ്പിച്ച ബലിയാണ്. ആ ബലിയോട് നമ്മുടെ എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങളും നമ്മുടെ നല്ല പ്രവൃത്തികളും ചേരുമ്പോഴാണ് അവയ്ക്കെല്ലാം ഈശോയുടെ ബലിയുടെ യോഗ്യത ലഭിക്കുന്നതും അവയെല്ലാം ബ്ലസ് ചെയ്യപ്പെടുന്നതും. അങ്ങനെ യേശുവിന്റെ ബലിയുടെ യോഗ്യത കാലമെന്ന തടസ്സം മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് അവയ്ക്ക് കടന്നു വരാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യമാണത്. ആ കാലമെന്ന തടസ്സം അങ്ങോട്ട് മാറിയിട്ട് ഈശോ സജീവമായി ഇതാ നമുക്ക് സന്നിഹിതനായി തീരുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈശോ തന്നെ നേരിട്ട് നമ്മോട് പറയുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. നമ്മൾ ഈശോയുടെ കൃപാവരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ സമയം പോകുന്നത് പോലും നമ്മൾ അറിയുകയില്ല. കാലമെന്ന തടസ്സം മാറി നമ്മൾ ഇന്നത്തെ പോലെ ഇതാ ഈശോയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ നമുക്ക് സന്നിഹിതമായി തീരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ വലിയ പ്രവർത്തനത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കാലമെന്ന തടസ്സത്തെ മാറ്റി ഇതാ ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ ഇടയാക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി മാറുന്നു. ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ഹൃദയം മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം നമുക്ക് മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ ഉള്ളു മുഴുവനും ഇസ്ഹാക്ക് വന്ന് നിറഞ്ഞിരിക്കുകയായിരുന്നു. അബ്രാഹം അർപ്പിച്ച ബലിയിലൂടെ ആ ഇസ്ഹാക്കിനെ ദൈവത്തിന് അർപ്പിച്ചതോടെ അബ്രാഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെടുക്കുന്ന എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ബലിപീഠത്തിൽ വയ്ക്കുവാൻ കഴിയട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വന്ന് വസിക്കുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പൂർണ്ണമായി വസിക്കുവാൻ സാധിക്കാത്ത വണ്ണം യേശു അല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പരിശോധിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സത്യത്തിൽ അബ്രാഹം ഇസഹാക്കിനെ ബലിപീഠത്തിൽ വെക്കുമ്പോൾ അബ്രാഹത്തിന് ഉള്ളിൽ വന്ന് നിറഞ്ഞിരുന്ന ആ ഇസഹാക്കിനോടുള്ള ഇഷ്ടം അതിന് ബന്ധത്തെയാണ് സൂചിപ്പിക്കുക, അപ്പനും മകനും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തെ തന്നെയാണ് ബലിപീഠത്തിൽ സമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നത്. നമ്മുടെ പല ബന്ധങ്ങളും ബന്ധനങ്ങളായി തീരാറുണ്ട്. യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതിന് തടസ്സമായി ചില ബന്ധങ്ങൾ നീങ്ങാറുണ്ട്. നമ്മൾ പലപ്പോഴും വളരെ ഗൗരവമായി ചിന്തിക്കുന്ന ഒന്നാണ് വൈരാഗ്യം, വെറുപ്പ്, അതുപോലെ ആരോടെങ്കിലുമുള്ള പ്രതികാര ചിന്തകൾ. ഇതെല്ലാം വളരെ ഗൗരവമായ പാപമായി, സ്നേഹത്തിന് വിരുദ്ധമായ പാപമായി നമ്മൾ കരുതുന്നു. അത്തരം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നതിനും എല്ലാം തടസ്സമാണ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ വളരെ ഗൗരവമായ ഒരു പാപമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനിടയുള്ള പൊസസീവ് ലവ്. ഈ പൊസസീവ് ലവ് നമ്മുടെ ആത്മീയ വളർച്ചയെ വളരെയധികം തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അബ്രാഹത്തിൽ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. വളരെ നാള് ദാഹിച്ച് കാത്തിരുന്ന് ഉണ്ടായ ഒരു കുട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും അബ്രാഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇസഹാക്ക് സജീവമായൊരു സാന്നിധ്യമായി മാറി. ആ ഇസഹാക്കിനോടുള്ള ഇഷ്ടം ഒരുപക്ഷെ ഒരു ബന്ധനമായി തന്നെ മാറിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അബ്രാഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, എനിക്കിത്രയും പ്രായമൊക്കെയായി, അതുകൊണ്ട് ഇവനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് എനിക്കൊരു പക്ഷേ മരിക്കാൻ പറ്റുകയില്ലായിരിക്കും, കാരണം ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. അങ്ങനെ മകനെക്കുറിച്ചുള്ള ഒത്തിരി ആകുല ചിന്തകൾ ഒരു വിധത്തിൽ അബ്രാഹത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാ ദൈവം പറഞ്ഞു, നീ ഇസഹാക്കിനെ ഈ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് വഴി വാസ്തവത്തിൽ ഈ പൊസസീവ് ലവ് ഉപേക്ഷിക്കുവാനായിട്ടാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. ഒത്തിരി കുടുംബങ്ങളിലെ ബന്ധങ്ങളെ തകർക്കുന്ന ഒന്നുകൂടിയാണ് പൊസസീവ് ലവ്. പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ മാതാപിതാക്കന്മാരും മക്കളും നമ്മുടെ ബന്ധത്തിൽ കാണുന്ന പല തടസ്സങ്ങളുടെയും പിന്നിൽ ഈ പൊസസീവ് ലവ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഈ സ്നേഹം, ഈ പൊസസീവ് ലവ് മാതാക്കന്മാരുടെ ഉള്ളിൽ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് ഒരുതരം അടിമത്തമാണ് സൃഷ്ടിക്കുക. മക്കൾക്ക് വളരാനായിട്ട് സാധിക്കാതെ വരും. അവരെ തൻ്റെ കയ്യിൽ അവരെ ഒതുക്കി പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നീങ്ങുക, എൻ്റെ ഇഷ്ടമനുസരിച്ചെല്ലാം ചെയ്യുക, അവർക്കൊരു ഫ്രീഡം കൊടുക്കുവാൻ തയ്യാറാകാതെ വരിക, ഇതൊക്കെ ഈ പൊസസീവ് ലവിൻ്റെ ഭാഗമാണ്. അങ്ങനെ എത്രയോ ഈ പൊസസീവ് ലവ് തന്നെ ദൈവം പൊട്ടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് അവരെ, മക്കളെ അബ്രാഹം അർപ്പിച്ചതുപോലെ തന്നെ ബലിപീഠത്തിലേക്ക് വെച്ച് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് കഴിയും. ദൈവമാണ് നമുക്ക് മക്കളെ നൽകിയത്. അതുകൊണ്ട് അവർ എന്നേക്കും ദൈവത്തിൻ്റെതാണ്. അബ്രാഹം അർപ്പിച്ച ബലിയുടെ ഏറ്റവും സവിശേഷകരമായ ഒരു മേഖല
ആ ബലിയർപ്പണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അബ്രാഹം ഇസഹാക്കിലേക്ക് നോക്കുമ്പോഴെല്ലാം അബ്രാഹത്തിൻ്റെ ഉള്ളു പറയും, അവൻ ദൈവത്തിൻ്റെതാണ്, അവൻ ദൈവത്തിൻ്റെതാണ്. തനിയുമല്ല, അബ്രാഹത്തിന് മറ്റൊരു ബോധ്യം കൂടി ഉണ്ടായി, ഇനി ഈ ഇസഹാക്കിന് ഞാൻ മാത്രമല്ല ദൈവവും കൂടി ഉണ്ട് എന്ന്. പ്രൈസ് റോൺ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവം അവന് വേണ്ടി ചെയ്തു കൊടുത്തുകൊള്ളും എന്നുള്ള ആ വലിയ ബോധ്യം അബ്രാഹത്തിൻ്റെ ഉള്ളിലെ ഉത്കണ്ഠകളെയും ഈ മകനെക്കുറിച്ചുള്ള ആകുലതകളെയും ഇല്ലാതാക്കുവാൻ അബ്രാഹത്തിന് സഹായിച്ചിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ ഉള്ളിൽ വലിയ സമാധാനവും സന്തോഷവും അതുവഴി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ ബലിപീഠത്തിൽ വെച്ചുകൊണ്ട് ഇതാ ബലിയർപ്പിക്കുവാൻ നാം തയ്യാറാകണം. അത് ഈ എൻ്റെ മകൻ അല്ലെ എൻ്റെ മകള് അവൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ചില ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും ഈ പൊസസീവ് ലവ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചിലരിൽ നമ്മൾ കാണുന്ന സംശയരോഗം പോലും നിലനിൽക്കുന്നത്. ഇത്തരം സംശയരോഗങ്ങൾ ഇതാ അവസാനം അതൊരു ബന്ധ തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. ഒരിക്കലും സഹോദരി എന്നോട് പറയുകയുണ്ടായി, വിവാഹത്തിന് ശേഷം ഭർത്താവ് ഞാൻ എവിടെയെങ്കിലും പോകുന്നത് ഇഷ്ടമല്ല, ജോലിക്ക് പോകുന്ന താല്പര്യമില്ല, അഥവാ ഇനി അതിന് പേരിൽ കുറേ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി, അവസാനം പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടെല്ലാം വന്നപ്പോൾ ജോലിക്ക് പോകാൻ അനുവദിച്ചു. എങ്കിൽ പോലും അവിടെയും ഭർത്താവിന് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം എപ്പോൾ പോകുന്നുണ്ട്, എപ്പോൾ അവിടെ എത്തി, ഇതെല്ലാം ഭർത്താവിന് അറിഞ്ഞിരിക്കണം. അങ്ങനെ എപ്പോഴും ഈ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയിലാണ് അദ്ദേഹം. ഇത് എന്തോ വലിയൊരു സ്നേഹമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, എങ്കിൽ പോലും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയൊരു വിഷമതയാണ്. അവളെ ഒരു അടിമയായി കണക്കാക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. അവൾക്ക് യാതൊരു ഫ്രീഡവും അനുഭവപ്പെടുന്നില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവള് ഇതാ ഈ രീതിയിലുള്ള അയാളുടെ സ്നേഹം സഹിക്കുക കഴിഞ്ഞിട്ടായിരിക്കാം, ഏതായാലും അവൾ തീരുമാനിച്ചു, ഇല്ല എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും, അതിനെന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും ഞാൻ നോക്കുകയില്ല. അങ്ങനെ ഭാര്യ ഭർത്താവിനെ കുറേശ്ശെ പല രീതിയിൽ എതിർക്കാൻ തുടങ്ങി, ആ എതിർപ്പ് വർദ്ധിച്ചു. അപ്പോഴേക്കാണ് അത് സംശയരോഗമായിട്ട് മാറി. പിന്നെ അയാൾക്ക് ഇവളെക്കുറിച്ച് സംശയം വർദ്ധിച്ചു, അത് വഴക്കായി, തല്ലായി, അത് പ്രശ്നമായി, അത് പിന്നീട് വിവാഹ മോചനത്തിലേക്ക് തന്നെ വഴിതെളിക്കുകയും ചെയ്തു. സഹോദരങ്ങളെയും നമ്മൾ അറിഞ്ഞിരിക്കുക, ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, എന്നേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളുടെ നടുവിൽ ഒരു ബലിപീഠം ഉണ്ടാക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ പരിശുദ്ധമായും നല്ല രീതിയിലും മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ബന്ധങ്ങളുടെ മധ്യേ നമുക്ക് ഒരു ബലിപീഠം ഉണ്ടാക്കാം. ഏത് ബന്ധമായാലും ആ ബന്ധത്തിൻ്റെ നടുവിൽ ഒരു ബലിപീഠം ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ബലിപീഠം നമ്മുടെ ബന്ധത്തെ അനുഗ്രഹമാക്കി മാറ്റും. ആ ബലിപീഠം നമ്മുടെ ബന്ധത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കും. ആ ബലിപീഠം ധാരാളം അനുഗ്രഹങ്ങൾ അവിടെ ഒഴുക്കുവാൻ ഇടയാക്കും. ഒരുപക്ഷേ നമുക്ക് നമ്മുടെ ബന്ധത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് നമ്മളിലുള്ള ചില കുറവുകളും പോരായ്മകളും മൂലം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെയൊരു ബലിപീഠമുണ്ടെങ്കിൽ കാണാൻ കഴിയും. ദൈവം ആ ബലിപീഠത്തിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച് അവരെ ആശീർവദിച്ച് അവരെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ,
ഹല്ലേലൂയ്യ 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 നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ ആ വിളിയെക്കുറിച്ചുള്ള ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ബന്ധത്തിന് നടുവിൽ അബ്രഹാം തന്റെ പുത്രനെ ബലിപീഠത്തിൽ കടത്തുവാൻ ഇടയായി. അത് നമുക്കറിയാം എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത വണ്ണം അത് അത് അതിൻ്റെ പേരിൽ ദൈവം വീണ്ടും വീണ്ടും ആ സന്താന പരമ്പരകളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് മാതാപിതാക്കന്മാർ മനസ്സിലാക്കുക, നിങ്ങൾ കർത്താവിന് മുമ്പിൽ ചെയ്യുന്ന ഒരു ചെറിയ ത്യാഗം, ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ അറിഞ്ഞുകൊള്ളുക. തലമുറകളിലേക്ക് നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഒരിക്കലും നശിക്കാത്ത പിതൃസ്വത്താണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നുണ്ട്. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. ഇന്ന് നിങ്ങൾ ഒരു വിഷയം ഈശോയുടെ സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുന്ന മദ്യപാനം, ഈശോയുടെ സ്നേഹത്തെ പ്രതി നിങ്ങൾ ഉപേക്ഷിക്കുന്ന പുകവലി, ഈശോയുടെ സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. ചിലപ്പോൾ അതിൻ്റെതായ ചില ഗുണങ്ങൾ ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടാകാം. പക്ഷേ അതിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ്. പിന്നീട് നിങ്ങളുടെ തലമുറകളെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്നത് ഈ അനുഗ്രഹം ഓർത്തുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ അർപ്പിക്കുന്ന എല്ലാ ബലികളും പിതാവായ ദൈവം യേശുവിനെ ബലിയോട് ചേർത്ത് സ്വീകരിച്ചാണ് അതിന് അനന്തമായ യോഗ്യത പകരുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നിസ്സാരമായ സൽപ്രവർത്തികൾ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം അത് യേശുവിൻ്റെ ബലിയോട് ചേരുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെയും അതിൻ്റെ പേരിൽ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ് ഇതാ, ഞാൻ ഇതിൻ്റെ പേരിൽ നിന്റെ സന്താനങ്ങളെയും ജനതകളെയും അനുഗ്രഹിക്കും എന്ന്. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി പോലും ഒരിക്കലും അത് ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് കാലങ്ങളെ അതിജീവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും ഉയർന്നു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബൈബിളിലെ മറ്റൊരു സംഭവം കൂടി ഈ അവസരത്തിൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന യാക്കോബ് ഭയപ്പെട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഏസാവ് തന്നെ കൊല്ലുമോ എന്ന് പേടിച്ച് ഇറങ്ങിപ്പോകുന്ന യാക്കോബ്. അങ്ങനെ യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നമുക്കറിയാം ഒരു ചതി ചെയ്തുകൊണ്ടാണ് അവൻ ഇറങ്ങിയിരിക്കുന്നത്. സ്വന്തം സഹോദരനോട് ഒരു വഞ്ചന കാണിച്ചുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ യാക്കോബ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ യാക്കോവ് സഞ്ചരിച്ച് മരുഭൂമിയിൽ അന്ന് രാത്രിയിൽ ചെലവഴിക്കുകയാണ്. ആ മരുഭൂമിയിൽ യാക്കോവ് അവിടെ
ചെല്ലുമ്പോൾ രാത്രിയിൽ അവിടെ കടന്നിരുന്ന ഒരു കല്ല് തലമുണിയായി വെച്ചുകൊണ്ടാണ് യാക്കോബ് അന്ന് ഉറങ്ങിയത്. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ആ ഉറക്കത്തിൽ യാക്കോവിന് വലിയ ദൈവാനുഭവം ഉണ്ടായി. മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതുമെല്ലാം യാക്കോവ് കാണുകയും ഇതാ ഈ സ്ഥലം പരിശുദ്ധമെന്ന് പറഞ്ഞ് ദേവാലയതുല്യം കണ്ടുകൊണ്ട് യാക്കോവ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒന്ന്, യാക്കോവ് ഈ തിന്മയെല്ലാം ചെയ്തിട്ട് ഇറങ്ങിപ്പോയ ഒരു പോക്കാണെങ്കിലും ദൈവം യാക്കോവിനെ അങ്ങനെ ഉപേക്ഷിക്കാതെ പിൻചൊല്ലുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഉപേക്ഷിക്കാതെ യാക്കോവിനെ പിൻചൊല്ലാൻ കാരണം? ഇതാ, ദൈവം അബ്രഹാമത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുമ്പിൽ അബ്രഹാം നടത്തിയ ഒരു അനുസരണത്തിന്റെ ഫലമാണ് യാക്കോവിന്റെ പിന്നാലെ ദൈവം ഇങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ കാരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെയുമല്ല, യാക്കോവ് കല്ല് തലയുണയായി വെച്ച് കിടന്നുറങ്ങിയപ്പോൾ അവനുണ്ടായ ആ ദൈവാനുഭവം, അതിനെക്കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ ഒന്ന് ബൈബിൾ വായിച്ച് സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. അബ്രഹാം അന്ന്, യാക്കോവ് അന്ന് കിടന്നുറങ്ങി ആ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന്റെ പ്രവാസ യാത്രയിൽ അബ്രഹാം ഇതാ ആ സ്ഥലത്ത് തന്നെ ഏതോ ഒരു കല്ല് നാട്ടി അത് അൾത്താരിയാക്കി വെച്ച് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം ആരാധിച്ച സ്ഥലത്താണ് ഈ യാക്കോബ് അന്ന് കിടന്നുറങ്ങിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ അകത്തളങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വയ്ക്കുന്ന ഓരോ അർപ്പണവും ഓരോ ബലിയും എത്രയോ കാലങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം പേരിൽ അത് ദൈവം എപ്പോഴും ഓർത്തിരിക്കുകയും തലമുറകളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നും അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലർ ചിന്തിക്കും, ഓ, ഞാൻ ഇത്രയെല്ലാം നന്മ ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ അനുഗ്രഹങ്ങളൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ, എനിക്കിപ്പോഴും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ആണല്ലോ എന്ന് വിചാരിക്കുന്ന ധാരാളം അധ്വാനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ഈ അധ്വാനം അത് അൾത്താരയിൽ വെച്ച് ദൈവത്തിന് സമർപ്പിച്ച് ഈശോയുടെ ബലിയോട് നിങ്ങൾ ചേർക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തലമുറകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുകയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ നിമിഷം വരെ നമ്മൾ കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ മാതാക്കന്മാരെയും സഹോദരങ്ങളെയും നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് സമ്പത്ത് കൊടുക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ ഭൗതിക സമ്പത്ത് പലതും മക്കളുടെ കൈവശം തന്നെ ഇരുന്ന് കൈമോശം വന്നു പോകാം. എന്നാൽ നിങ്ങൾ ഈശോയുമായുള്ള ബന്ധത്തിൽ ഈശോയ്ക്ക് കൊടുക്കുന്ന യാഗമായി അർപ്പിക്കുന്ന എല്ലാ യാഗങ്ങളും ഈശോ തൻ്റെ ബലിയോട് ചേർത്ത് വെച്ച് അത് തലമുറകളിലേക്ക് പാസ് ചെയ്യുന്ന ഒരു അനുഗ്രഹമായി അത് മാറ്റും. നമുക്ക് കാണാൻ സാധിക്കും, ചില അനുഗ്രഹങ്ങൾ ഈശോ ചിലർക്ക് കൊടുത്തത് അവരുടെ വിശ്വാസം കണ്ടിട്ടാണ്.
ഒരു തറവാട് രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ആ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ ആ തറവാട് രോഗിയെ സുഖപ്പെടുത്തി. എന്നാൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ചില അനുഗ്രഹങ്ങൾ ചിലർക്ക് നൽകുന്നത് ചിലപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ടായിരിക്കണമെന്നില്ല, അവരെ ചുറ്റുപാടുമുള്ള ആളുകളുടെ വിശ്വാസം കണ്ടിട്ടാകണമെന്നില്ല, പിന്നെയോ അവരുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞകാല തലമുറയിലെ ഏതെങ്കിലും വ്യക്തികൾ ഈശോയുടെ മുമ്പിൽ നടത്തിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യാഗത്തിൻ്റെ പേരിൽ ദൈവത്തോട് നടത്തിയ ഒരു അനുസരണത്തിൻ്റെ പേരിൽ ആണ് ദൈവം ചിലരെ അനുഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ഒരു ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം ഇതാ എനിക്ക് ചില ബ്ലെസ്സിങ് തരുന്നു, ഞാൻ ദൈവമേ എന്ന് വിളിക്കാതെ തന്നെ ദൈവം എന്നെ ചില അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, ദൈവം വാരിക്കോരി ചില അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. എന്താണ് അതിന് പിന്നിൽ കിടക്കുന്നത്? ആരുടെയോ വിശ്വാസം അതിന് പിന്നിൽ കിടപ്പുണ്ട്. ആ വിശ്വാസത്തിന് ചരിത്രം അന്വേഷിക്കണമെങ്കിൽ തലമുറകളുടെ പിന്നാപ്പുറങ്ങളിലേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കാൽവരിയിലെ യേശുവിൻ്റെ ആ ബലിയർപ്പണം അതിന് കാലം എന്ന പരിമിതിയെ വിട്ടുകൊണ്ട് കാലത്തിൻ്റെ പിന്നാപ്പുറങ്ങളിലേക്കും കാലത്തിൻ്റെ മുന്നോട്ടും ഒഴുകുന്ന ഒരു അനുഗ്രഹ പ്രവാഹമാണത്. മുന്നോട്ടും പുറകോട്ടും ഒഴുകുന്ന ലോകചരിത്രത്തിൽ ഒരു പ്രവാഹമേ ഉള്ളൂ, അത് യേശുവിൻ്റെ കാൽവരിയിലെ ബലിയിൽ നിന്ന് ഒഴുകുന്ന അനുഗ്രഹ പ്രവാഹമാണ്. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് കാലമെന്ന തടസ്സം മാറ്റിക്കൊണ്ടാണ് ഈ ഒഴുക്ക് അനുവദിക്കുന്നത്. ഈ ബലിയോട് ഈശോ ലോകത്തിലുള്ള സർവ മനുഷ്യരുടെയും ത്യാഗങ്ങളെയും സൽപ്രവൃത്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ സൽപ്രവൃത്തികൾ വെറും കറ പുരണ്ട തുണികളാണ് എന്ന് വിശുദ്ധഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾക്ക് അതിൽ തന്നെ വലിയ പ്രസക്തിയില്ല, എന്നാൽ അവയെല്ലാം ഈശോയുടെ ബലിയോട് ചേരുമ്പോഴാണ് അതിന് വലിയ പ്രസക്തി ഉള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കൈകൾ ജ്ഞാനാവരം പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്താം. കർത്താവേ, ജനിച്ച കാലം മുതൽ ഇന്നുവരെയുള്ള ഞങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും ഞങ്ങൾ ഈശോയുടെ ബലിയോട് ചേർത്ത് വയ്ക്കുന്നു. ഇതിന് ഒരിക്കലും ഇത് ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ലെന്നും അത് തലമുറകളിലേക്കും സമൂഹത്തിലേക്കും ഒഴുകുവാനുള്ള കൃപാവരം അതിന് ലഭിക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലേക്കെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ നാളുകളായി അവരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച രംഗങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നു. ദൈവമേ, അതെല്ലാം അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളുടെ ഇന്നിൻ്റെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ അടുത്ത തലമുറയെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ദൈവനാഥ, ഈ അവസരത്തിൽ ഞങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് ഞങ്ങൾക്ക് പകരുവാൻ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത ഏതെങ്കിലും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ലോകത്തിൽ ആദ്യമായി ഹൃദയത്തിന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ക്രിസ്റ്റ്യൻ ബെർണാർഡ് എന്ന ഡോക്ടർ. അദ്ദേഹം തന്നെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് ചിലപ്പോൾ അദ്ദേഹം പറയുകയാണ്, എഴുതിയിരിക്കുകയാണ്, എനിക്ക് ചിലപ്പോൾ പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ തോന്നാറുണ്ട്. അങ്ങനെ എപ്പോഴെല്ലാം പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം തോന്നുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എൻ്റെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ച മുറിയിൽ പ്രവേശിക്കും. അവരെ മുട്ടുമേ നിന്ന ആ മുറിയിൽ ഞാൻ മുട്ടുമേ നിൽക്കും. ഞാൻ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ ആ സ്ഥലത്ത് ഞാൻ മുട്ടുമേ നിൽക്കുമ്പോൾ എനിക്ക് എന്തെന്നറിയാത്തവണ്ണം എൻ്റെ ഉള്ളം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെയും പെന്തക്കോസ്തിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹ രീതിയാണ് ഞാൻ ഈ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. കാലം എന്ന തടസ്സത്തെ മാറ്റുന്നു. നമ്മുടെ മാതാപിതാക്കന്മാർ ചെയ്ത അനുഗ്രഹങ്ങൾ, അത് ഇന്നലകളുടെ ചരിത്രത്തിൽ അത് മറഞ്ഞു കിടക്കുകയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് അത് പൊക്കിയെടുത്ത് ഈശോയുടെ ബലിയോട് ചേർത്ത് ഇതാ നമുക്ക് ഇന്നിൻ്റെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതിനാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും കൂദാശകളിൽ സ്വീകരിക്കുമ്പോഴും കുർബാനയിൽ പങ്കെടുക്കുമ്പോഴുമെല്ലാം കാലമെന്ന തടസ്സത്തെ മാറ്റി ഇതാ ഈശോയുടെ പ്രസന്നസ് സ്വീകരിക്കുവാനുള്ള അനുഗ്രഹവും അഭിഷേകവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ.